BDGS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അജ്മാനിൽ ചെക്ക് കേസിൽ കുടുങ്ങുന്നതും പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്നതുമെല്ലാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. തുഷാറിനെതിരെ മതിയായ തെളിവില്ലെന്നും കേസ് നിലനിൽക്കുന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അജ്മാൻ കോടതി കേസ് തള്ളിയത്. ഇതിനു പിന്നാലെ ഇപ്പോൾ തന്നെ ചെക്ക് കേസിൽ കുടുക്കിയ വ്യവസായി നാസിൽ അബ്ദുള്ളക്കെതിരെ ക്രിമിനൽ കേസ് നൽകാൻ തുടങ്ങുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. ഗൂഢാലോചന, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് കേസ് നൽകാൻ ഒരുങ്ങുന്നത്. നാസിലിന് ചെക്ക് കൈമാറിയ വ്യക്തിക്കെതിരെയും കേസ് നൽകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം കോടതിക്ക് കൈമാറും. പണം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. രാഷ്ട്രീയമോ സാമുദായികപരമോ ആയ ലക്ഷ്യങ്ങൾ ഇല്ലെന്നും തുഷാർ പറഞ്ഞു. പരാതിക്കാരന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് കോടതി നേരത്തെ കേസ് റദ്ദ് ചെയ്തത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് പാസ്പോർട്ട് തിരികെ നൽകാനും കോടതി അനുവദിച്ചിരുന്നു. 10 വർഷം മുമ്പ് നടന്ന സംഭവം എന്ന പേരിൽ നാസിൽ അബ്ദുള്ള എന്നയാളായിരുന്നു തുഷാറിനെതിരെ പരാതി നൽകിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഉടമസ്ഥതയിൽ അജ്മാനിലുണ്ടായിരുന്ന ബോയിങ് കൺസ്ട്രക്ഷൻസിന്റെ സബ് കോൺട്രാക്ടർമാരായിരുന്നു പരാതിക്കാരനായ നാസിൽ അബ്ദുള്ളയുടെ കമ്പനി. കമ്പനി നഷ്ടത്തിലായപ്പോൾ അത് വിറ്റ് നാട്ടിലേക്ക് വന്ന സമയത്ത് നാസിൽ അബ്ദുള്ളക്ക് കൈമാറിയ ചെക്കിന്റെ പേരിലായിരുന്നു പരാതി. ദുബായിലേക്ക് തന്ത്രപൂരം വിളിച്ചു വരുത്തിയ ശേഷം തുഷാർ വെള്ളാപ്പള്ളിയെ കുടുക്കുകയായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയോട് പരാതിക്കാരൻ നാസിൽ അബ്ദുള്ള 6 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ആവശ്യം തള്ളിയ തുഷാർ 3 കോടി രൂപയ്ക്ക് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് അറിയിച്ചു. ഇത് പരാതിക്കാരൻ തള്ളിയതോടെ തുഷാർ ദുബായിൽ തന്നെ തുടരേണ്ടതായും വന്നു. പിന്നീട് പ്രവാസി വ്യവസായി MA യൂസഫലി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെലിന്റെ ഫലമായി 1.5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി പുറത്തിറങ്ങി. ചെക്ക് നാസിൽ മോഷ്ടിച്ചെടുത്താണെന്ന് തുഷാർ വെള്ളാപ്പള്ളി വാദിച്ചെങ്കിലും ആ സമയത്ത് എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നാണ് കോടതി ചോദിച്ചത്. പ്രോസിക്യൂഷന്റെ മധ്യസ്ഥതയിൽ ഇരുവരും ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും ഇരു കക്ഷികളും തമ്മിൽ ധാരണ എത്താനായില്ല. കേസിൽ തന്നെ കുടുക്കിയതാണ് തുഷാർ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് സാധൂകരിക്കുന്ന നാസിലിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാൾക്ക് 5 ലക്ഷം രൂപ നൽകിയാൽ തുഷാറിന്റെ ബ്ലാങ്ക് ചെക്ക് തനിക്ക് ലഭിക്കുമെന്ന് അബ്ദുള്ള സുഹൃത്തിനോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട്. തുഷാറിന്റെ ഒരു ബ്ലാങ്ക് ചെക്ക് തുഷാറിനൊപ്പമുള്ള ഒരാളുടെ കയ്യിലുണ്ട്. അയാൾക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല. 5 ലക്ഷം രൂപ നൽകിയാൽ ആ ചെക്ക് തന്റെ കയ്യിൽ കിട്ടും. അതുപയോഗിച്ച് തുഷാർ ഉടൻ ദുബായിൽ വരുമ്പോൾ കേസ് കൊടുത്ത് പൂട്ടാനാണ് തന്റെ പരിപാടിയെന്നും ഇതിനായി 5 ലക്ഷം സംഘടിപ്പിക്കുന്ന കാര്യവുമാണ് ഇയാൾ പറയുന്നത്. തുക എഴുതാത്ത ബ്ലാങ്ക് ചെക്ക് സംഘടിപ്പിക്കാൻ 5 ലക്ഷം രൂപ വേണമെന്നും കേസ് കഴിഞ്ഞ് കിട്ടുന്ന തുക പാതി വീതം പങ്കുവയ്ക്കുമെന്നുമാണ് ഇയാൾ പറയുന്നത്. തുഷാർ ഇത്തരത്തിൽ പലരെയും വിശ്വാസത്തിലെടുത്ത് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. തുഷാർ കുടുങ്ങിയാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുടുങ്ങുമെന്നും പണം ഉടൻ തന്ന് ഒത്തുതീർപ്പിനെത്തുമെന്നും പറയുന്നുണ്ട്. തുഷാർ അടുത്ത ദിവസം തന്നെ ദുബായിലെത്തുന്നുണ്ടെന്നും അപ്പോൾ തന്നെ കൊടുക്കണമെന്നുമാണ് ഇയാൾ പറയുന്നത്. ദുബായിൽ കേസ് കൊടുത്താൽ ശരിയാവില്ലെന്നും ഷാർജയിൽ കേസ് കൊടുക്കുമെന്ന് നാസിൽ പറയുന്നു. ദുബായിൽ കേസ് കൊടുത്താൽ നാട്ടിലെ നിയമം തുണിയാവില്ലത്രേ. സംഭവം കയറി കത്തിയാൽ വെള്ളാപ്പള്ളി നടേശൻ നിന്നും പെട്ടെന്ന് ഒത്തുതീർപ്പിന് വരുമെന്നും ചുരുങ്ങിയത് 6 ദശലക്ഷം ദിർഹമെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ കിട്ടുമെന്നും സംഭാഷണത്തിൽ നാസിൽ പ്രതീക്ഷ വയ്ക്കുന്നു. തനിക്ക് തരാനുള്ള പണം കുറേയൊക്കെ തന്നിട്ടുള്ള തുഷാറിന് 1 പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് താൻ പറഞ്ഞാൽ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ആദ്യം 10 ദശലക്ഷം ദിർഹം ചെക്കിൽ എഴുതി ചേർക്കാമെന്ന് പറയുന്ന നാസിൽ പിന്നീട് 6 ദശലക്ഷത്തിലേക്ക് വരുന്നുണ്ട്. എന്തായാലും 3 മുതൽ 5 വർഷം വരെ തടവും നാടുകടത്തലും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ നാസിലിനെതിരെ നിയമയുദ്ധം നടത്താനാണ് തുഷാറിന്റെ നീക്കം. തനിക്കെതിരായി ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് തുഷാറിന്റെ ശ്രമം. പാസ്പോർട്ട് തിരികെ ലഭിച്ച തുഷാർ നാളെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് സൂചന. തുഷാറിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ദുബായ് കോടതി നേരത്തെ തള്ളിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.